ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ക്രിസ്റ്റീന അഗസ്റ്റിൻ. ഞാൻ തലയോലപ്പറമ്പിൽ നിന്ന് വരുന്നു. സെൻറ് ജോർജ് ഇടവകയിൽപ്പെട്ട ആളാണ്. എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു ഉടമ്പടി. ഞാനൊരു ബി എസ് സി നേഴ്സാണ്. എൻ്റെ അമ്മയുടെ 2019 ഉടമ്പടി എടുത്താണ്. അന്ന് ഞാൻ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് അമ്മ എടുക്കുന്നത്. അങ്ങനെ ബി എസ് സി ഞാൻ കംപ്ലീറ്റ് ആക്കി വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിൽ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പുറത്തു പോകണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒ ഇ ടി പരീക്ഷ എഴുതി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. 2 പ്രാവശ്യം ഞാൻ ഒ ഇ ടി എഴുതിയിട്ടും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് കിട്ടാതായി ഞാൻ ജോലിക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് ഞാൻ 1 പ്രാവശ്യം എഴുതിയപ്പം എനിക്ക് 2 സബ്ജക്റ്റ് കിട്ടി. ഞാൻ പിന്നെ ജോലിയൊക്കെ തിരിച്ചു ജോലി നിർത്തി വീട്ടിൽ വന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞ് അങ്ങനെ ജോലി നിർത്തി വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ പപ്പ ഹോസ്പിറ്റലിലെ സമയത്ത് ഈ 2 വിഷയം ഉള്ളത് കൊണ്ട് 2 വിഷയം മാത്രമായിട്ട് എഴുതിയെടുക്കാമെന്ന് ഞാൻ അറിഞ്ഞു ന്യൂസിലൻഡിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ഞാൻ അതറിഞ്ഞത്. അങ്ങനെ ഞാൻ ആ 2 വിഷയം മാത്രം എഴുതിയെടുക്കാനായിട്ട് 1 മാസമേ എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. ആ 1 മാസത്തിനുള്ളിൽ എഴുതിയെടുത്തില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പരീക്ഷയുടെ എക്സ്പയറി ആയി പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ തന്നെ തീരുമാനിച്ചു. അതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ഇനി 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈ പരീക്ഷയും, ഇനി ഇത് കിട്ടിയില്ല എങ്കിൽ എനിക്കൊരു സീനിയർ കെയറിൻ്റെ ഇൻ്റർവ്യൂവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 കാര്യങ്ങളാണ് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ച് അച്ഛനെനിക്കൊരു കാശ് രൂപവും തന്നു. ഞാൻ ഇവിടുന്ന് 25 ആണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ തലേദിവസം എൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായി. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പരീക്ഷയ്ക്ക് പോണവരെ. ഞാനും പപ്പയും കൂടിയാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയത്. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ ചെന്ന് ഹോളിൽ കയറിയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര പനിയായി. ഞാൻ അവിടുന്ന് തന്നെ ഒരു ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ചു. പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ എനിക്ക് ഒട്ടും എഴുതാൻ പറ്റിയില്ല പരീക്ഷ. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അങ്ങനെ എൻ്റെ പ്രതീക്ഷ ഇനി എക്സാം കിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അതോർത്ത് സീനിയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ഓർത്തു അതായിരിക്കും എൻ്റെ എനിക്ക് വിധിച്ചിരിക്കുന്നതെന്നോർത്തു ഞാൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് പൈസ എല്ലാം അടച്ചു. അങ്ങനെ ഞങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ഹോൾഡായിരുന്നു. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞാൻ ഓർത്തു പിന്നെ എക്സാമിൻ്റെ റിസൾട്ട് വന്നന്ന് ഞാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചതല്ലേ, പോയ സമയത്ത് തൈലവും കാശ്രൂപവും ഒക്കെ ആയിട്ടാണ് ഞാൻ പരീക്ഷയാക്കി പോകുന്നത്. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് വെറുതെ ഒന്ന് നോക്കാം മോനെ, എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കി. എനിക്ക് ഞാൻ എഴുതിയ 2 വിഷയവും ബി ഉണ്ട്. ഞാനത് പാസ്സായി. അങ്ങനെ ഞാൻ ന്യൂസിലൻഡ് പ്രോസസ്സിങ്ങിനെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിനുള്ള പൈസ നല്ലൊരു എമൗണ്ട് ആകും. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു വഴിയില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ സീനിയർ കെയറിന് വേണ്ടിയിട്ട് അടച്ചു. അപ്പം 7 ലക്ഷം രൂപയാണ് ഞങ്ങൾ അടച്ചത്. പൈസ തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടെ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങളെ വീട്ടിൽ ചെന്ന് ഇവിടുന്ന് പോണ വഴിക്ക് തന്നെ ആ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ആ പൈസ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ പൈസ തിരിച്ച് ലഭിച്ചു. 1 രൂപ പോലും ഇല്ലാതെ എനിക്ക് ആ ചേട്ടൻ തിരിച്ചു തന്നു. അതിനുശേഷം പ്രോസസ്സിങ് തുടങ്ങിയെങ്കിലും അതിനൊരു 13 ലക്ഷം രൂപയാകും. അത്രയൊരു പൈസ ഞങ്ങളെ കൊണ്ട് ഈ സമയത്ത് എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ അപ്പൻ, അമ്മയുടെ വീടിൻ്റെ ആധാരം ആങ്ങളയുടെ പേരിലാണ്, അത് തന്ന് സഹായിക്കാമെന്ന് അമ്മയുടെ ആങ്ങളെ സമ്മതിച്ചു. അങ്ങനെ എനിക്കതും ലഭിച്ചു. ഞങ്ങളത് വെച്ച് ലോണെടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് CGFNS ആയിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞ് എനിക്കൊരു ഇഷ്യൂ ആയി. മുന്നോട്ട് പ്രോസസ്സിങ് പോകാതെയായി. അങ്ങനെ റിപ്പോർട്ട് വരുന്നില്ല. എന്നേക്കാൾ കഴിഞ്ഞ് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും റിപ്പോർട്ട് ലഭിച്ചു. അങ്ങനെ ഞാൻ അവസാനം ശരിക്കും തകർന്നു. ഇത്രയും പൈസയെല്ലാം കൊടുത്തിട്ട് ഞാൻ ഓർത്ത് ഇനി പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്ന് എൻ്റെ അമ്മയും ഞാനും കൂടെ വന്ന് ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ച് ചെന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടാണ് പോയത് ഇവിടുന്ന്, 14 ആം തീയതി. അങ്ങനെ ഞാനിവിടെ നിന്ന് ഒരു ഡേറ്റ് ഇട്ട് പോയി. അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളിൽ മുടങ്ങാതെ കൂടി അമ്മയുടെ കൂടെ പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം ഞാൻ പോകും. പിന്നെ പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുർബാനകളിലൊന്നും ഞാൻ മുടക്കാം. വീട്ടിൽ നിന്ന് സമയങ്ങളിൽ മൊത്തം എല്ലാ ദിവസവും രാവിലെ ഞാൻ കുർബാന പയ്യിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 14 ആം തീയതി ഞാൻ ഡേറ്റ് ഇട്ടെങ്കിലും 12 ആം തീയതി എൻ്റെ CGFNS റിപ്പോർട്ട് എനിക്ക് ലഭിച്ചു.
അതിനുശേഷമുള്ള കാര്യങ്ങളും ഡിസിഷൻ ലെറ്റർ ആയാലും എല്ലാവരുടെയും സമയമെടുത്തു. അന്ന് ഞാൻ December 22 അവിടെ അവധി തുടങ്ങുമെന്ന് അറിഞ്ഞു. അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു കേസ് മാനേജറിന് കിട്ടണമായിരുന്നു, എന്നാൽ മാത്രമേ നമ്മുടെ ഡി എൽ അവരെ എടുത്തെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അത് എനിക്ക് December 12 ആയപ്പോൾ എനിക്ക് ഡി എല്ലിൻ്റെ കേസ് മാനേജറിനെ കിട്ടി. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അവധി ആയതുകൊണ്ട് എൻ്റെ ഡി എൽ എനിക്ക് അപ്രൂവായി കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ January 15 ഞാൻ വീണ്ടും ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. January 12 എനിക്ക് എൻ്റെ ഡിസിഷൻ ലെറ്റർ വന്നു. പക്ഷെ ഇതെല്ലാം കിട്ടിയെങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടെ കോളേജിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്കൊരു അവിടെ ഇപ്പോൾ പൊതുവെ നമുക്ക് പരീക്ഷ എഴുതി നിൽക്കുന്ന പിള്ളേർ കൂടുതലായതുകൊണ്ട് അവിടെ ഒരു പഠിക്കാനായിട്ടുള്ളൊരു ഇത് സാഹചര്യമില്ല. ഞങ്ങൾക്ക് 1 കോഴ്സ് ഉണ്ട്. അങ്ങനെ കോളേജിൽ അഡ്മിഷൻ കിട്ടാതിരുന്ന സമയത്തും എൻ്റെ വിശ്വാസം കൈവിടാതെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കൊരു ഏജൻസി സീറ്റ് കിട്ടി. എൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ വിസയ്ക്ക് കൊടുത്തു. വിസയ്ക്ക് കൊടുത്തെങ്കിൽ പോലും എൻ്റെ വിസ മാത്രം വരുന്നില്ല, ബാക്കി എല്ലാവരുടെയും വിസ വന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് കൊടുക്കുന്നതിന് മുന്നേ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു 18th. ആ 18th ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ വിസയ്ക്കുള്ള പൈസയും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തു. വിസ വരാത്തതുകൊണ്ട് എല്ലാവർക്കും വന്നു പോകാനുള്ള ദിവസങ്ങളും അടുത്ത് വരികയാണ്. എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ വിസ ഈ മാസം 5th തന്നെ വന്നു. 5 ഡേറ്റ് ഇട്ടിരുന്നത്. 4th വിസ അപ്രൂവ് ആയി. 5th വിസ മെയിലിൽ വരികയും ചെയ്തു. ഞാൻ ഈ മാസം 28th, 28th ഏർലി മോർണിംഗ് ആണ് പോകുന്നത്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. പ്രാർത്ഥനയിൽ ഞാൻ അമ്മയോടൊപ്പം ഞാൻ എല്ലാ കാര്യങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോവായിരുന്നു. ഇവിടുത്തെ ധ്യാനം മുടങ്ങാതെ കൂടുന്നുണ്ട്. കുർബാനയിൽ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥന ചെയ്യാനൊന്നും നേരത്തെ പറ്റിയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കിരിക്കും. പള്ളിയിൽ പോകാനായിട്ടുള്ള മടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:11 ഈ മകളുടെ സാക്ഷ്യത്തിൽ തനിക്ക് ഒരു വേറൊരു വഴിയിലേക്കായിരിക്കും തൻ്റെ നിയോഗം, അതായത് താൻ പോകേണ്ടത് എന്ന് വിചാരിച്ച് സീനിയർ കെയറിന് പോകുവാൻ വേണ്ടി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ OET എക്സാം എഴുതുകയും പിന്നീട് തനിക്ക് ഒരു തൻ്റെ അസുഖം മൂലം ആ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. അമ്മയെ കൂടെ കൊണ്ടുപോയി ആ ഒരു ബലം മാത്രമാണ് ഉണ്ടായിരുന്നത്. പരീക്ഷ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്നാണ് നാം കേട്ടത്. അപ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഓരോ മക്കളും, നാം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികളിൽ തിരുവചനം പറയുന്നത് പോലെ നാം അല്ല നമ്മുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. ഒരു സ്വർഗീയ തമ്പുരാൻ നമുക്കുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. നാം വെച്ച നിയോഗമായിരിക്കില്ല ചിലപ്പോൾ സാധിക്കുക. അപ്പോൾ തമ്പുരാനാണ് അറിയാവുന്നത് എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന്. അതനുസരിച്ച് പോകുവാനുള്ള ഒരു മനസ്സിന് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഇഷ്ടത്തിലൂടെ ഈശോ നമുക്ക് നടത്തിത്തരും എന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് തനിക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയായി. സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ, അത് 700,000 ഏജൻസിക്കാർ തിരിച്ചു കൊടുക്കുന്നു. അതൊക്കെ ചിന്തിച്ചാൽ അതൊരു നിസ്സാര കാര്യം, അവർ കൊടുക്കേണ്ടതല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അത് കൊടുക്കാത്ത എത്രയോ പേരുണ്ട്, അത് കിട്ടാത്തവർ. അപ്പോൾ 1 പോലും അവരെടുക്കാതെ മൊത്തം ഇവർക്ക് ലഭിച്ചുവെന്നും ഇതെല്ലാം ഉടമ്പടിയിലൂടെ ആയിരുന്നു. പിന്നീടാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. തൻ്റെ മമ്മിയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഈ മകൾ പരിശ്രമിച്ചു. ഇന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് കൃപ നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.